ഈ പറഞ്ഞ ഈ വിധേയത്വം ഉണ്ടല്ലോ അത് അനുദിനം പ്രത്യേക പ്രത്യേകിച്ച് ഈയൊരു വർത്തമാന കാലത്ത് ഈ വിധേയത്വം കൂടി വരികയല്ലേ പാർട്ടിക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു നിലപാട് എടുക്കാൻ അവർ പ്രേരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിർബന്ധിതരാവുന്നത് ശ്രീ അനിർ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സി പി എമ്മിൽ ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ചു കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റു പാർട്ടികൾ ഇപ്പൊ പിന്നെ സംഘടനാപരമായിട്ട് വലിയ ചട്ടക്കൂടുകൾ വലിയ പ്രോട്ടോക്കോളുകൾ പാർട്ടി ലൈനുകൾ ഇതൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ എപ്പോഴും പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് അന്വേഷണത്തിനേക്കാൾ വലുത് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ചില രീതികളുണ്ട് പാർട്ടി പലതിലും ആളുകളെ തരം താഴ്ത്തുന്നതിന് രീതികളുണ്ട് അപ്പോൾ ഒരുപാട് ചിട്ടവട്ടങ്ങളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നോക്ക് ഇവിടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് അനിൽകുമാർ എന്ന് പറയുന്നു സി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഈ അനിൽകുമാറിന്റെ തിരുത്തേണ്ടതാരണം സൂചിപ്പിച്ചതാ അനിൽകുമാറിനെ തിരുത്തിയിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി അല്ല അനിൽകുമാറിനെ ആദ്യം തിരുത്തുന്നത് കെ ടി ജലീലാണ് എം എൽ എ ആണ് അവിടെ കെ ടി ജലീലാണോ മേലെ അല്ലെങ്കിൽ അനിൽകുമാറാണോ മേലെ എന്നോ പാർട്ടിയിൽ ചോദിച്ചാൽ പാർട്ടി അംഗങ്ങൾ പറയുന്നത് അനിൽകുമാറിനെ തിരുത്താനുള്ള പിന്നെ ഇത് അധികാരം കെ ടി ജലീലില്ല എന്നാണ് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണ് എ എം ആരിഫ് ആ ആരിഫാണ് അതിനെ ശരിവെക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടത് ഇവരെ രണ്ടുപേരെയും ശരിവെച്ചുകൊണ്ട് ഇവര് രണ്ടുപേരും പറഞ്ഞതാണ് പാർട്ടിയുടെ നിലപാട് അതാണ് ശരി എന്ന് ഗോവിന്ദഷക്കെ പറയേണ്ട ഗതികേട് ഉണ്ടായിരിക്കുന്നു കെ ടി ജലീലും വെറും ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായ എ എം ആരിഫും പറഞ്ഞിട്ടിരിക്കുന്നത് അത് ശരിയാണ് അതാണ് പാർട്ടി നിലപാട് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിരിക്കുകയാണ് ഇവിടെ ഓരോ വിഷയത്തിലും ശബരിമല വിഷയത്തിൽ ശബരിമലയിൽ വിശ്വാസികൾ ആരെയും കിട്ടാത്തപ്പോ അവിശ്വാസികളെ കൊണ്ടുപോയിട്ട് ശബരിമലയിൽ പോലീസ് സംരക്ഷണയിൽ കയറ്റിയല്ലോ അത് നവോത്ഥാനമായിരുന്നല്ലോ ഇവിടെ പിണറായി വിജയൻ കേരളത്തിൽ മുഴുവൻ ഓടി നടന്ന് വനിതാ മതിൽ പണിയാൻ പണം കൊടുത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടിയ കാഴ്ച ഈ കേരളം മറന്നിട്ടുണ്ടോ ഈ നാട്ടിലെ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടക്കിണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ നിന്ന് ചോര വീണപ്പോ അത് കാണാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല അത് നവോത്ഥാനത്തിന്റെ ഭാഗമായിരുന്നു ശബരിമലയിൽ നടന്നത് നവോത്ഥാനമാണ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മീശ നോവൽ ഉണ്ടായിരുന്നല്ലോ ആ മീശ നോവലിൽ കേരളത്തിലെ സ്ത്രീകൾ ആരാധനാലയങ്ങളിൽ പോകുന്നത് അത് എന്തിനാണ് എന്ന് വളരെ മോശമായ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ മ്ലേക്ഷമായ രീതിയിൽ ഒരു അവതരിപ്പിച്ചപ്പോ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു സി പി എമ്മിന് ഇവിടെ സരസ്വതി ദേവിയുടെ ചിത്രം അത് നഗ്നമായിട്ട് സരസ്വതി ദേവിയെ വരച്ചപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നു എം എ ബേബിയെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർത്തികാചാര്യന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഘോരം ഘോരമായിട്ട് പറഞ്ഞു അപ്പൊ ഹിന്ദുവിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ നിലപാട് തുടർച്ചയായിട്ട് സ്വീകരിക്കുന്നു ഗണപതിയിൽ ഉൾപ്പെടെ ഇവിടെ മറ്റു കാര്യത്തിലോ ഏക സിവിൽ കോഡ് വിഷയത്തിൽ മുത്തലാഖ് വിഷയത്തിൽ ഏക സിവിൽ കോഡിൽ വിലത്ത നിലപാടെന്താ വലിയ പുരോഗമനം പറയുന്ന പാർട്ടിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ ഏക സിവിൽ കോഡിന്റെ പ്രശ്നം ആ ഏക സിവിൽ കോഡ് വിഷയത്തിൽ അത് മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ തീവ്ര മുസ്ലിം സമുദായങ്ങൾ ഇവിടുത്തെ തീവ്രവാദ ശക്തികളെ പോലുള്ള ആൾ പ്രവർത്തിക്കുന്ന ചില മുസ്ലിം സംഘടനകൾ അവരോട് പോലും കൈ ചേർത്തുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് സി പി എം സംഭാദന സംഘടിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടതല്ലേ സെമിനാറുകൾ സംഘടിപ്പിച്ചു സി പി എമ്മിൽ നിന്ന് തന്നെ എതിരഭിപ്രായങ്ങളുണ്ട് ഈ വിഷയങ്ങളിൽ വിഷയങ്ങളെന്നുള്ള സത്യമാണ് ഇവിടെ മുത്തലാഖ് വിഷയത്തിൽ ഒന്നാം തലാഖ് രണ്ടാം മൂന്നാം തലാക്ക് മുത്തലാഖ് മൂന്ന് ഭാവി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം സ്ത്രീയെ ഡൈവേഴ്സ് ചെയ്യാം ഇത്തരത്തിലുള്ള ദുരാചാരം ആ ദുരാചാരണത്തെ നരേന്ദ്രമോദി സർക്കാർ ഇല്ലാതാക്കിയപ്പോൾ ആ മുത്തലാഖ് ചെയ്തത് അത് നിരോധിച്ചത് മോശമായി പോയി എന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ എന്ത് ദോഷത്തിലുള്ളത് എന്താണ് മുത്തലാഖ് നിരോധിച്ചതിനുള്ള തെറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് എന്ത് പറയാനുണ്ട് അപ്പോൾ ഇവിടുത്തെ തീവ്ര സംഘടനകൾ പറയുന്ന നിലപാട് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സി പി എം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അപ്പൊ ഇതൊരു നിലപാട് മാറ്റമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ മുമ്പ് എങ്ങുമില്ലാത്ത വിധത്തിൽ അത് അടിവരയിട്ട് പറയണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു അച്യുതാനന്ദ ൻ അച്യുതാനന്ദ പറഞ്ഞത് മലപ്പുറം ജില്ലയെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള വിജയ ശതമാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ ചില അച്യുതാനന്ദുണ്ട് അതുപോലെ എ കെ ആന്റണി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ അച്യുതാനന്ദനോ എ കെ ആന്റണിക്കോ ഒന്നും തന്നെ എന്നാൽ അച്യുതാനന്ദ ഇനി അത്തരം ഒരു നിലപാടെടുക്കാൻ ശ്രീ അനിൽ നമ്പ്യാർ സാധ്യമല്ല അത്തരത്തിലേക്ക് ഈ കേരളം മാറിയിരിക്കുന്നു അങ്ങനെ സി പി എമ്മും മാറിയിരിക്കുന്നു അങ്ങനെ കോൺഗ്രസും മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഇത്തരമൊരു വിഷയമുണ്ടായപ്പോ ഗണപതിയെ പറ്റിയൊരു ഒരു വിഷയമുണ്ടായപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കമാന്ന് ഒരു അക്ഷരം വണ്ടിയിട്ടുണ്ടോ ആ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്നുള്ള സമീപനമാണ് വി ഡി സതീശൻ ഉൾപ്പെടെ സ്വീകരിച്ചത് നിയമസഭയ്ക്കകത്ത് അന്ന് നിയമസഭ ഉള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നിയമസഭയ്ക്കകത്ത് എന്തെങ്കിലും ഒരു അക്ഷരം ഉരിയാടിയോ ഒരു പക്ഷെ അതിൽ ഈ വിഷയം ഈ തട്ടം വിഷയം ഒരുപക്ഷെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് വി ഡി സതീശൻ അവതരിപ്പിക്കും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ആ കാര്യത്തില് അപ്പോ ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് മീശയെക്കുറിച്ച് പറയുമ്പോൾ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ സി പി എമ്മിനും കോൺഗ്രസിനും എല്ലാം പൊള്ളുമെന്നുള്ള കാഴ്ചയാണ് കാണുന്നത് അല്ലെ നമ്പ്യ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഈ പാർട്ടികളെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്